ഹായ്, നമസ്കാരം. ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് ചെറുതനയിലാണ്. എൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു കടയുണ്ട്. രാവിലെ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 പൈസ മുതൽ ദോശ കൊടുക്കാൻ തുടങ്ങിയൊരു കടയാണ്. അപ്പോൾ ആ ഒരു കടയുടെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട് പല ആൾക്കാർക്കും. നല്ലൊരു ഷോപ്പായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ആളില്ലാതെ വന്നു. അങ്ങനെ അതിൻ്റെ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ചായ മാത്രമേ ഉള്ളൂ ഒരു കടയിൽ. ഒരച്ഛൻ നടത്തുന്ന കടയാണ്. നല്ല നാടൻ രുചിയുള്ള ദോശ കിട്ടുന്ന കടയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഈ കട പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല. അച്ഛാ, 2 ചായ തരൂ കേട്ടോ. കണ്ടോ, പിത്തള ഗ്ലാസ്സിലാണ് ചായ ഒഴിക്കുന്നത്. അച്ഛാച്ഛൻ്റെ പേരെന്താണ്? തോമപ്പണിക്കർ. ഞാൻ ശരിക്കും രാവിലെ വന്നതെന്ന് പറഞ്ഞാൽ ദോശ കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? കോവിഡ് മഹാമാരി വന്നതിന് ശേഷം ഇവിടെ ആൾക്കാരില്ലാതായി. കച്ചവടം ഒന്നുമില്ല. പിന്നെ അതിനുശേഷം വയ്യാഴ്ചയൊക്കെ ആയി. അച്ഛൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത്. അച്ഛാ, ഇവിടെ ദോശ എങ്ങനെയായിരുന്നു? എത്ര രൂപയ്ക്കൊക്കെ ആയിരുന്നു ദോശ കൊടുത്തോണ്ടിരുന്നത്? 50 പൈസയായിരുന്നു. 2 രൂപ വരെ ആക്കി നിർത്തി. 2 രൂപയിലായിരുന്നു ഇവിടെ കടയുടെ പ്രവർത്തനം നിൽക്കുന്നത് അല്ലേ? ഏത് വർഷം വരെയൊക്കെ ചെയ്തിരുന്നു? കോവിഡ് തുടങ്ങിയ എന്തൊക്കെയായിരുന്നു അപ്പോഴത്തെ ഫുഡുകൾ? എന്തൊക്കെയായിരുന്നു? ദോശ മാത്രമേ ഉള്ളായിരുന്നു? ഉള്ളിവട. അങ്ങനെ ഇപ്പോൾ എന്താണ് നമ്മുടെ കടയിലുള്ളത്? ചായ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ഈ വലിയൊരു കടയായിരുന്നു. ഇവിടെ സെർവ് ചെയ്യുന്ന ഏരിയയാണ് നമ്മുടെ ബാക്കിലായിട്ട് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കട ആളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചായ മാത്രമാക്കി. ഇപ്പോൾ കടയുടെ പ്രവർത്തനം എങ്ങനെയാണ് അച്ഛാ? ആ, ഇവിടെ കൃഷി ഉണ്ടല്ലേ അച്ഛനെ? ആ ഓ, അപ്പൊ നമ്മുടെ കട രാവിലെ മാത്രമേ പ്രവർത്തിക്കൂ? ആ, ഇപ്പൊ ഞാൻ വന്നിട്ട് തന്നെ അധികം ആരും ഇല്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ മുന്നോട്ട്. അതെ 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 അതെ, ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ വന്നിട്ട് ചായ കുടിക്കും.